വിശദമായ വാർത്തകളിലേക്ക്. AK ആന്റണിക്കെതിരായ സൈബർ ആക്രമണത്തിൽ ആന്റണിക്ക് പിന്തുണയുമായി കോൺഗ്രസ് നേതൃത്വം. മകൻ BJPയിൽ പോയതിനെ ആന്റണിയെ ആക്രമിക്കുന്നത് ശരിയല്ലെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. സൈബർ ആക്രമണത്തിൽ കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് KPCC അധ്യക്ഷൻ KE സുധാകരൻ വ്യക്തമാക്കി. അതേസമയം രാഹുൽ ഗാന്ധിക്ക് സൈബർ പോരാളിയുടെ നിലവാരം മാത്രമെന്ന പരിഹാസവുമായി അനിൽ ആന്റണി കോൺഗ്രസ് വിമർശനം തുടരുകയാണ്. മകന്റെ BJP പ്രവേശത്തിൽ സൈബർ ഇടങ്ങളിൽ ആക്ഷേപങ്ങൾ നേരിടുമ്പോഴും AK ആന്റണിക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ് നേതൃത്വം. പാർട്ടിക്കകത്തുള്ളവർ തന്നെ ആന്റണിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് KPCC അധ്യക്ഷന്റെ മുന്നറിയിപ്പ്. BJP അരിക്കൊമ്പനെന്ന് കരുതി കൊണ്ടുപോയത് കുഴിയാനെ ആണെന്നാണ് അനിലിനെതിരായ സുധാകരന്റെ പരിഹാസം. അരിക്കൊമ്പൻ എന്ന് വിചാരിച്ച BJP പിടിച്ചിട്ടുണ്ടാവും, ഇത് കുഴിയാനെയാണെന്ന് കാണാൻ പോകുന്നുള്ളൂ. ഇതൊന്നും ഒരു കാര്യമില്ല. തവായെ തോന്നിയത് വിളിച്ചു പറയുന്ന കോതക്ക് പാട്ടെന്ന് പറയുന്ന ജയരാജന്റെ വാക്കോട് പ്രതികരിക്കും തന്നെ എനിക്ക് നടക്കണം. അനിൽ ആന്റണിക്ക് കോൺഗ്രസിൽ സ്ഥാനമാനങ്ങൾ നൽകുന്നതിനെ AK ആന്റണി ആദ്യം മുതൽ എതിർത്തിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു UDF കൺവീനർ MM ഹസന്റെ പ്രതിരോധം. മകനെ ഈ പിന്നെ IT സെല്ലിന്റെ കൺവീനർ ആക്കുന്നതിന് അദ്ദേഹം എതിർത്തു. അദ്ദേഹത്തിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് ഇവർ വെച്ചത്. കോൺഗ്രസ് വിട്ട അനിലടക്കമുള്ളവരെ വിമർശിക്കുന്ന രാഹുലിന്റെ ട്വീറ്റിന് പരിഹാസ ഭാഷയിലായിരുന്നു അനിലിന്റെ മറുപടി. ദേശീയ നേതാവിനെ പോലെയല്ല, സൈബർ പോരാളിയെ പോലെയാണ് രാഹുൽ സംസാരിക്കുന്നതെന്നായിരുന്നു അനിലിന്റെ പരിഹാസം. കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച തുടരുന്ന അനിൽ ആന്റണി വിദേശകാര്യമന്ത്രി SJ ജയശങ്കറേയും ഇന്ന് സന്ദർശിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.